എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോ ഇന്ന് ഞാൻ വന്നേക്കുന്നത് അമൃതം പൊടി വെച്ചിട്ട് ചെയ്യാൻ പറ്റിയ ഒരു സ്നാക്ക് അല്ലെങ്കിൽ ഒരു ബ്രേക്ക്ഫാസ്റ്റിന്റെ റെസിപ്പിയാണ്. അപ്പോ ഇത് നമുക്ക് ആവിയിൽ വേവിച്ചെടുക്കുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡിഷ് തന്നെയാണ്. പ്രത്യേകിച്ച് അമൃതം പൊടി തന്നെ നല്ലൊരു ഹെൽത്തി ആണല്ലോ, നല്ല ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുള്ള അല്ലെങ്കിൽ പ്രോട്ടീൻസ് അടങ്ങിയിട്ടുള്ള ഒരു പൗഡറാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു അമൃതം പൊടി നശിപ്പിച്ച് കളയാതെ വലിയ ആൾക്കാർക്കാണെങ്കിലും കുട്ടികൾക്കൊക്കെ ആണെങ്കിലും എങ്ങനെ അത് തയ്യാറാക്കി പല രീതിയിൽ നമുക്കത് എങ്ങനെ തയ്യാറാക്കാം എന്നാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ഞാൻ ഇതിന് മുന്നേ കുറേ അമൃതം പൊടിയുടെ ഡിഷസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും കയറി നോക്കാം. അമൃതം പൊടി സിമിസ് ഹോം വേൾഡ് അങ്ങനെ നമുക്ക് സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ സ്നാക്സ് എല്ലാം നമുക്ക് കിട്ടും. അപ്പോൾ എല്ലാവരും അത് സെർച്ച് ചെയ്ത് നോക്കാം. എന്നിട്ട് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ആദ്യം തന്നെ നമുക്കൊരു പാൻ അടുപ്പത്ത് വെക്കാം. അതിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒന്നോ രണ്ടോ സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് അതിലോട്ട് നന്നായിട്ട് പഴുത്ത ഏത്തപ്പഴം ഉടച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ട് വേണമെങ്കിൽ കട്ട് ചെയ്തും ചേർക്കാം, അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനൊരു മാഷർ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇങ്ങനെ ഉടച്ചിട്ട് ചേർത്ത് കൊടുത്തേക്കുവാണ്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ആ ഒരു നെയ്യിൽ ഒന്ന് വഴറ്റിയെടുക്കണം. അതിനുശേഷം നമുക്കിതിലോട്ട് ഒരു കപ്പോളം തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ തേങ്ങയൊക്കെ നമുക്ക് ഇഷ്ടമുള്ള അനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക. നമ്മൾ ഏത്തപ്പഴത്തിൻ്റെ മധുരം നോക്കിയിട്ടാണ് പഞ്ചസാര ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ. ഇനി നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമുക്കിതിലോട്ട് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്ക പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുക. ഞാനിതിലേക്ക് ഒരു സ്പൂണോളം ഏലക്ക പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് ആ ഒരു നെയ്യിൽ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഞാൻ ഏത്തപ്പഴം ചേർത്തത് പുഴുങ്ങിയതൊന്നുമല്ല, പച്ച ഏത്തപ്പഴമാണ് കേട്ടോ ആദ്യമേ ചേർത്ത് കൊടുത്തേക്കണം. ഏറ്റവും അവസാനമായിട്ട് നമുക്ക് ഇതിലോട്ട് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സോ അല്ലെങ്കിൽ നട്ട്സോ എന്തെങ്കിലുമൊക്കെ ചേർത്ത് കൊടുക്കുക. ഞാൻ ഇവിടെ കുറച്ച് ടൂട്ടി ഫ്രൂട്ടിയും ചേർത്ത് കൊടുത്തു. എന്നിട്ട് നമുക്കിത് ഒന്ന് മാറ്റി വെക്കാം, ഒന്ന് ചൂടാറട്ടെ. അതിനുശേഷം നമുക്കൊരു ബൗളെടുക്കാം. അതിലേക്ക് ഒരു കപ്പോളം അമൃതം പൗഡർ ചേർത്ത് കൊടുക്കാം. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഒരു കാൽ കപ്പോളം അരിപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഇല്ലാന്ന് വിചാരിച്ചിട്ടും കുഴപ്പമൊന്നുമില്ല. ഇതിലോട്ട് നമുക്ക് ഒരു രണ്ട് സ്പൂണോളം പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം. മധുരം ഒന്ന് ബാലൻസ് ആവാനായിട്ട് ഒരു നുള്ള ഉപ്പും കൂടെയും ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്കിത് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്കിതിലോട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ചെറിയ ചൂടുള്ള വെള്ളമാണ് എടുത്തേക്കുന്നത്. നമുക്ക് ചൂടുവെള്ളമൊന്നും വലിയ ചൂടൊന്നും വേണ്ട. നമുക്ക് കുഴയ്ക്കാൻ പാകത്തിനുള്ള ചൂടിനെ നമുക്ക് കുറേശ്ശെ ഒഴിച്ച് കൊടുക്കാം. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം, അമൃതം പൗഡർ ആയതുകൊണ്ട് നമുക്ക് അധികം വെള്ളത്തിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നോക്കിയിട്ട് വേണം നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കാനായിട്ട്. വളരെ കുറച്ച് വെള്ളം നമ്മൾ ഒഴിച്ച് കൊടുത്ത് മിക്സ് ചെയ്ത് നോക്കാം. ഏറ്റവും അവസാനമായിട്ട് ഇത് ഉരുട്ടണ സമയത്ത് നമുക്ക് കുറച്ച് നെയ്യോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ കയ്യിൽ തടവിയിട്ട് ഉരുട്ടിയെടുക്കുകയാണെങ്കിൽ ഇത് ഇതുപോലെ പറ്റിപ്പിടിക്കാതെ നമുക്ക് കിട്ടും കേട്ടോ. ഇനി ഞാനിവിടെ പരത്തിയെടുക്കുകയാണ്. അപ്പോൾ ഇവിടെ ഞാൻ പത്തിരി പ്രസ് ഉണ്ട്, അതിൽ വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത് എളുപ്പത്തിന് വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചപ്പാത്തിയുടെ പലകയിലൊക്കെ വെച്ചിട്ട് നമ്മൾ ചപ്പാത്തി പരത്തിയെടുക്കുന്ന പോലെ പരത്തിയെടുത്തേച്ചാലും മതി. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ വാഴയിലയിൽ വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത്. വാഴയിലയിൽ നെയ്യ് തടവിയിട്ടാണ് കേട്ടോ ഈ ഒരു ഉരുള വെച്ച് കൊടുക്കുന്നത്. പെട്ടെന്ന് തന്നെ നമുക്ക് അതിൽ നിന്ന് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ദേ ജസ്റ്റ് ഒന്ന് പരത്തിയതിന് ശേഷം നമുക്ക് ആ വാഴയില കൊണ്ട് തന്നെ ദേ ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കാം. അപ്പോൾ നമുക്കിത് പൊട്ടാതെ കിട്ടും കേട്ടോ. നമ്മൾ കൈ ഉപയോഗിച്ചിട്ട് പരത്തി ഉരുട്ടിയെടുക്കാൻ നോക്കുമ്പോൾ അത് പൊട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ വാഴയിലയും കൊണ്ട് തന്നെ നമുക്കിത് ഇതുപോലെ ഉരുട്ടിയെടുക്കാം. പത്തിരി പ്രസ് ആകുമ്പോൾ നമുക്ക് വേഗത്തിൽ ചെയ്തെടുക്കാൻ പറ്റും. അതാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇത് വളരെ നൈസായിട്ട് നമുക്ക് പരത്തിയെടുക്കണ്ട, കാരണം ഇത് റോൾ ചെയ്തെടുക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാവും. അപ്പോൾ അത്യാവശ്യം കനത്തിന് തന്നെ പരത്തിയെടുക്കുക. അതൊരു പ്രാവശ്യം നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും കേട്ടോ. ഇതുപോലെ വാഴയിലേന്ന് തന്നെ ഇതുപോലെ വാഴയിലയും കൊണ്ട് തന്നെ നമുക്കിങ്ങനെ റോൾ ചെയ്തെടുക്കണം. അപ്പോൾ നമുക്കത് പൊട്ടാതെ കിട്ടും കേട്ടോ. അവസാനം ഞാൻ ഇതുപോലെ ഒരു അട മാതിരിയും ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് ഏത് സൈസിൽ വേണമെങ്കിലും നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അത് ഇതുപോലെ അട പോലെയും നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാം ഞാൻ വാഴലയിൽ അവിടെ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഇഡലി ചെമ്പിൽ വെച്ചിട്ടൊന്ന് ആവി കയറ്റി എടുക്കണം. ഒരു 15-20 മിനിറ്റോളം നമുക്കിത് ആവി കയറ്റി എടുത്തേച്ചാൽ മതി. അപ്പോൾ വളരെ സ്വാദിഷ്ടമായ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു അമൃതം സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്.
അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അമൃതം പൊടി കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ ഇത് കൊടുത്തിട്ട് നല്ല വെയിറ്റൊക്കെ വെക്കാനൊക്കെ ആയിട്ട് നല്ലതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കാൻ മറക്കരുത്. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള വ്യത്യസ്ത വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരും. അതുവരെ ഓക്കെ, ബൈ, താങ്ക് യു.